നമസ്കാരം, ന്യൂസ് 22 സ്വാഗതം. ഞാൻ ദേവിക. സ്കോളർഷിപ്പിൽ 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പീൽ നൽകുമെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ 80% മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും 20% പിന്നാക്ക ക്രൈസ്തവ വിഭാഗങ്ങൾക്കുമാണ് നിലവിലുള്ളത്. 2015 ഈ ഉത്തരവ് വിവേചനപരവും ഭരണഘടന വിരുദ്ധവുമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ 80:20 അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മുസ്ലിം ലീഗ്. വിധി പുനഃപരിശോധിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ 80% മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും 20% പിന്നാക്ക ക്രൈസ്തവ വിഭാഗങ്ങൾക്കുമാണ് നിലവിലുള്ളത്. 2015 ഈ ഉത്തരവ് വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ലീഗ് വിശദീകരിക്കുന്നു. പദ്ധതിയിൽ 20% പിന്നാക്ക ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നൽകുന്നത് പിന്നീടാണ്. സർക്കാരിന്റെ കീഴിലുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ 80% അവകാശം എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടുന്നതെന്ന് അന്നു മുതൽ ഉയർന്നുവരുന്ന ദുരാരോപണമാണ്. ഈ പദ്ധതി ആർക്കു വേണ്ടിയാണ് എന്നത് പഠിക്കാതെയാണ് വിധി വന്നിട്ടുള്ളത്. സർക്കാരും വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് ED മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ 80:20 അനുപാതം ഹൈക്കോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. 2015 ഉത്തരവനുസരിച്ച് മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവരെ പൊതുവായി കണക്കാക്കിയപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവർക്കും പരിവർത്തനം നടത്തിയവർക്കും മാത്രമാണ് ന്യൂനപക്ഷ അവകാശം ഉറപ്പാക്കിയിരിക്കുന്നത്. ഈ നടപടി കൂടി ചോദ്യം ചെയ്തായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കൈവശമുള്ള ഏറ്റവും പുതിയ സെൻസസ് കൂടി അടിസ്ഥാനമാക്കി ജനസംഖ്യാനുപാതികമായി അർഹരായവരെ കണ്ടെത്തുമെന്നും ഉത്തരവിലുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി കേരളത്തിലെ ഇടത് വലത് സർക്കാരുകൾ നൽകുന്നെന്ന ക്രൈസ്തവ വിഭാഗങ്ങളുടെ പരാതിക്കൊടുവിലാണ് ഈ വകുപ്പ് തന്നെ ഇത്തവണ മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തത്. നടന്നത് വലിയ വിവേചനം തന്നെ. 80:20 അനുപാതം UDF നടപ്പാക്കിയത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും പാലൊളി മുഹമ്മദ് കുട്ടി. സംസ്ഥാനത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള സ്കോളർഷിപ്പിലെ 80:20 അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയത് ഉചിതമായ തീരുമാനമാണെന്ന് മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പാലൊളി മുഹമ്മദ് കുട്ടി. ഹൈക്കോടതി വിധിയെ ഒരു വിവേചനം നടക്കുന്നതിനെതിരായ വിധിയായി കാണാനാകും. 80:20 എന്ന രീതിയിലുള്ള സമീപനം എടുത്തത് മറ്റു സമുദായങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉളവാക്കാൻ ഇടവന്നിട്ടുണ്ട്. 2011 അധികാരത്തിൽ വന്ന സർക്കാർ അവസാന ഘട്ടത്തിൽ വിഷയത്തിൽ വരുത്തിയ മാറ്റമാണ് 80:20 എന്ന അനുപാതത്തിലെത്താൻ കാരണമായത്. ഇത്രയും വലിയൊരു വിവേചനം വന്നു എന്നൊരു വികാരം മറ്റു സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സഹായകരമായി. അത്തരം ഒരു വിഭജനം വേണ്ടിയിരുന്നില്ല എന്നാണ് താൻ കരുതുന്നത്. 80:20 അനുപാതം ലീഗിന് വഴങ്ങിയാണ് UDF നടപ്പാക്കിയത്. UDF സർക്കാർ 80:20 അനുപാതം കൊണ്ടുവരാൻ കാരണം അന്നത്തെ സർക്കാരിലെ കോൺഗ്രസ് ലീഗ് ബലാബലമാണ്. ഇത് സമുദായിക വിഭജനം സൃഷ്ടിക്കുന്നതായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉൾക്കൊള്ളണമെന്നായിരുന്നു LDFന്റെ നിലപാട്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പാലൊളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 22.